സി ചലഞ്ചിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത് 2023 നടന്ന ജൂനിയർ പ്രൊജക്റ്റ് അസിസ്റ്റൻ്റ് ഈ ഒരു എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും ഫൈനൽ കീ പ്രകാരമുള്ള ആൻസേഴ്സുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എക്സാം നടന്നത് ജൂലൈ 31, 2023. ഇതിൻ്റെ കാറ്റഗറി നമ്പർ എത്രയാണെന്ന് ചോദിച്ചാൽ 135/2023. അപ്പോൾ പി എസ് സി ചലഞ്ച് എന്ന ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതുപോലെ എല്ലാ വർഷത്തെയും പ്രീവിയസ് ക്വസ്റ്റ്യൻസും അവയുടെ ആൻസേഴ്സും ഇതിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇപ്പോൾ ഓൾറെഡി 2023 10-12 ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. അതെല്ലാവരും എടുത്ത് കാണുക. ഒപ്പം ഈ പി എസ് സി ചലഞ്ച് എന്ന ചാനൽ നിങ്ങൾ ഫോളോ ചെയ്യുക. നിങ്ങൾ ഫ്രണ്ട്സോ അല്ലെങ്കിൽ റിലേറ്റീവ്സോ ആരെങ്കിലും പി എസ് സി പഠിക്കുന്നുണ്ടെങ്കിൽ അവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം തൊടുത്തിരിക്കുന്നത് മാർത്താണ്ഡവർമ്മയെക്കുറിച്ചാണ്. അതായത് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ മാർത്താണ്ഡവർമ്മ മഹാരാജുമായി ബന്ധം ഇല്ലാത്തതാണ് പറയാൻ പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് എന്താണ്? ഓപ്ഷൻ ബി, 3 മാത്രമാണ് ബന്ധമില്ലാത്തത്. കാരണം മൂന്നാമത്തെ ഓപ്ഷൻ പറഞ്ഞത് കൊച്ചിയുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ നോക്കാം, തിരുവിതാംകൂറിൽ തൃപ്പടി ദാനം നടപ്പിലാക്കിയത് ആരാണ്? മാർത്താണ്ഡവർമ്മ മഹാരാജാവാണ്. കുളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാരെ തോൽപ്പിച്ചതും ഇദ്ദേഹം തന്നെ. തിരുവിതാംകൂറിൻ്റെ സമ്പദ് വ്യവസ്ഥ സുസ്ഥിരമാക്കാനുള്ള നടപടികൾ ഇദ്ദേഹം സ്വീകരിക്കുകയുണ്ടായി. അപ്പോൾ ഈ മൂന്നും ശരിയായിട്ടുള്ളതാണ്, മൂന്നാമത്തേത് മാത്രമാണ് തെറ്റായിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. ഇനി നമ്മളൊരു രണ്ടാമത്തെ ചോദ്യം, ശരിയായ ജോഡി തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞത്. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, 1-3 ശരി. അതായത് ചമ്പാരൻ തിൻകാത്തിയ സമ്പ്രദായമാണ്, മൂന്നാമത്തേത് തേബാഗ ബർഗാദാർമാരാണ്. ബർഗാദാർമാർ ചമ്പാരൻ തിൻകാത്തിയ സമ്പ്രദായവും തേബാഗ ബർഗാദാർമാരാണ്. മൂന്നാമത്തെ ചോദ്യം, 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് വ്യവസ്ഥകളിൽ ഉൾപ്പെടാത്തത് ഏതെല്ലാമാണെന്നാണ് ചോദ്യം. ആൻസർ വരുന്നത് ഓപ്ഷൻ എ, 2-3. അതായത് പൂർണ്ണ സ്വരാജ് പ്രമേയം പാസ്സാക്കി, മൂന്നാമത്തേത് ഇന്ത്യക്ക് ഡൊമിനിയൽ പദവി അനുവദിച്ചു. 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് വ്യവസ്ഥകളിൽ ഉൾപ്പെടാത്തത് ഏതൊക്കെയാണ്? പൂർണ്ണ സ്വരാജ് പ്രമേയം പാസ്സാക്കി, ഇന്ത്യക്ക് ഡൊമിനിയൽ പദവി അനുവദിച്ചു. നാലാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ രണ്ടാം ലോക മഹായുദ്ധവുമായി ബന്ധം ഇല്ലാത്തത് എഴുതാനാണ് പറഞ്ഞത്. ആൻസർ വരുന്നത് ഓപ്ഷൻ സി, 6-ദിന യുദ്ധമാണ്. അപ്പം ബന്ധമുള്ളത് ഏതൊക്കെയാണ്? കപടയുദ്ധം, സീ ലയൺ, ഓപ്പറേഷൻ ബാർബറോസ. കപടയുദ്ധം, സീ ലയൺ, ഓപ്പറേഷൻ ബാർബറോസ. അഞ്ചാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ കാരണം അല്ലാത്തവ ഏതെന്നാണ് ചോദ്യം. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, 2-4. അപ്പോൾ കാരണങ്ങൾ ഏതൊക്കെയാണ്? ബാൽക്കൻ രാജ്യത്തിലെ പ്രതിസന്ധിയും ജർമ്മനിയുടെ വ്യാവസായിക മുന്നേറ്റവുമാണ് കാരണം ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ. എന്തൊക്കെയാണ്? ബാൽക്കൻ രാജ്യങ്ങളിലെ പ്രതിസന്ധി, മറ്റൊന്നാണ് ജർമ്മനിയുടെ വ്യാവസായിക മുന്നേറ്റം. ആറാമത്തെ ചോദ്യം, 2023 ജനുവരിയിൽ ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യം ഏതാണ്? ബ്രസീലാണ്. 2023 ജനുവരിയിൽ ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യം ബ്രസീലാണ്. ഏഴാമത്തെ ചോദ്യം, ഭൗമാന്തരീക്ഷ പരിണാമ പ്രക്രിയയിൽ ഉൾപ്പെടാത്തത് ഏത്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, 2 ഏതാണ്? വേർതിരിക്കലാണ്. ഉൾപ്പെടാത്തത് ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ്? സൗരവാദം, വാതകമോചനം, പ്രകാശ സംശ്ലേഷണം. സൗരവാദം, വാതകമോചനം, പ്രകാശ സംശ്ലേഷണം. എട്ടാമത്തെ ചോദ്യം, പ്രസ്താവനകൾ പരിശോധിച്ച് താഴെ തന്നിട്ടുള്ള ഉത്തരങ്ങളിൽ നിന്നും ഏറ്റവും ശരിയായത് തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ആൻസർ വരുന്നത് 1-2 ശരി. എന്തൊക്കെയാണ്? തന്നിട്ടുള്ള രണ്ടും ശരിയാണ്. ഒരു ഭ്രംശതലത്തിലൂടെ ശിലകൾ തെന്നിമാറുന്നതിനാലാണ് ടെക്ടോണിക് ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്നത്. രണ്ടാമത്തേത് ആണവ രാസസ്ഫോടനങ്ങൾ മൂലവും ഭൂകമ്പങ്ങൾ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഒരു ഭ്രംശത്തിലൂടെ ശിലകൾ തെന്നിമാറുന്നതിനാലാണ് ടെക്ടോണിക് ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്നത്. ആണവ രാസസ്ഫോടനങ്ങൾ മൂലവും ഭൂകമ്പങ്ങൾ ഉണ്ടാകാറുണ്ട്. ഒൻപതാമത്തെ ചോദ്യം, സമുദ്രതട ഭൂപ്രകൃതിയുമായി ബന്ധപ്പെട്ട രണ്ട് പ്രസ്താവനകൾ വായിച്ച് തന്നിട്ടുള്ളതിൽ ശരിയായത് എഴുതാനാണ് പറഞ്ഞത്. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, 1-2 ശരി. ഏതൊക്കെയാണ്? വൻകരകളുടെ തീരങ്ങളും ആഴക്കടൽ തടത്തിനുമിടയിലുമുള്ള സംക്രമണ മേഖലകളാണ് വൻകര തട്ട്. രണ്ടാമത്തേത് സമുദ്രാന്തർ പർവ്വതനിരകൾക്കും വൻകരകളുടെ അതിരുകൾക്കുമിടയിലെ വിശാലമായ സമതലങ്ങളാണ് ആഴക്കടൽ. ഇത് രണ്ടുമാണ് ശരിയായിട്ടുള്ളത്. പത്താമത്തെ ചോദ്യം, താഴെ തന്നിട്ടുള്ള ചോദ്യങ്ങളിൽ ശരിയല്ലാത്തത് എന്നാണ് ചോദ്യം. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, 2 ശരിയല്ല. അപ്പോൾ ശരിയായിട്ട് ഏതൊക്കെയാണ്?
ആഗ്നേയശില ഗ്രാനൈറ്റ്, ഗ്രാനൈറ്റ് ആണ് ആഗ്നേയശിലയ്ക്ക് ഉദാഹരണം. കായാന്തരിക ശില മാർബിൾ, മാർബിൾ കായാന്തരിത ശിലയ്ക്ക് ഉദാഹരണമാണ്. ആഗ്നേയശിലയാണ് മാഗ്നയും ലാവയും തണുത്തുറഞ്ഞുണ്ടാകുന്ന ശിലകൾ. അപ്പോൾ ആഗ്നേയശില എന്ന് പറഞ്ഞാൽ മാഗ്മയും ലാവയും തണുത്തുറഞ്ഞുണ്ടാകുന്ന ശിലകളാണ്. ഉദാഹരണം ഗ്രാനൈറ്റ് ആണ്. കായാന്തരിക ശിലയ്ക്ക് ഉദാഹരണമാണ് മാർബിൾ.